ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് അയച്ചു തന്ന സമ്മാനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഫേസ്ബുക്ക് തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുള്ള രണ്ട് പെട്ടികളിലുള്ള സമ്മാനങ്ങളാണ് വ്യത്യസ്ത സമയത്താണ് അയച്ചത് ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് യൂട്യൂബിൽ ഇടാതിരുന്നതാണ് അതിൽ നല്ല ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഈ സമ്മാനങ്ങളെക്കുറിച്ചല്ല ഈ സമ്മാനം നമുക്ക് അയച്ചു തന്നിട്ടുള്ള ആ കമ്പനിയുടെ കോ ഫൗണ്ടർ ഉണ്ടല്ലോ സാക്ഷാൽ മാർക്ക് ഏലിയറ്റ് സക്കർബർഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അമേരിക്കയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ബില്യണേറായി തീർന്ന വ്യക്തിയാണ് അത് അന്നത്തെ കാലത്ത് ഒരു റെക്കോർഡുമായിരുന്നു സാക്ഷാൽ ബിൽഗേറ്റ്സിനെ പിന്തള്ളിയാണ് മാർക്ക് സക്കർബർഗ് ആ റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ആ വ്യക്തി സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല എന്ന കാര്യം നമുക്കറിയാം ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആയ മനുഷ്യനാണ് അധ്വാനം കൊണ്ട് ഫേസ്ബുക്ക് ഉണ്ടാക്കിയ ആളാണ് എന്തൊക്കെയാണെങ്കിലും നമുക്ക് സമ്മാനം അയച്ചു തന്നിട്ടുള്ള വ്യക്തിയല്ലേ അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമല്ലേ പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ പറയുമ്പോൾ വിവാദങ്ങളും പറയേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് മാർക്ക് സക്കർബർഗിനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഒരു വിവരണമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിയുന്നതും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പറ്റുമെങ്കിൽ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ സമ്മാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കിടിലിന് ഓഫർ പറഞ്ഞാലോ നമ്മൾ ഈ സൺഗ്ലാസ് വാലറ്റ് ബെൽറ്റ് ഡ്രസ്സ് ഇതൊക്കെ വാങ്ങുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടിയാൽ എന്തായാലും നല്ലതല്ലേ അതിന് പറ്റിയ സ്ഥലമാണ് മീഷോ ഒരു കോടിയിലധികം ഉള്ള മീഷോയിൽ ടീഷർട്ടിന്റെ വില തുടങ്ങുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് അതുപോലെ ഷൂവിന്റെ വില തുടങ്ങുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫ്രീ ഡെലിവറി ഈസി റിട്ടേൺ തുടങ്ങിയവയെല്ലാം മീഷോയുടെ പ്രത്യേകതയാണ് ഡ്രസ്സുകൾ മാത്രമല്ല ബെൽറ്റ് സൺഗ്ലാസ് മൊബൈൽസ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ അറുപത് ലക്ഷത്തിലധികം പ്രോഡക്ട്സുകൾ മീഷോയിൽ ലഭ്യമാണ് നമ്മുടെ ഓഡിയൻസിന് വന്നിട്ടുള്ള സ്പെഷ്യൽ ഓഫർ പ്രകാരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപയുടെ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആയിരം രൂപയ്ക്ക് താഴെ പാൻസും ടീഷർട്ടും അതുപോലെ ഷൂവും എല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുമായിട്ടെല്ലാം വില താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ് പലപ്പോഴും മീഷോയിലെ വില കുറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അതിനുശേഷം പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി എന്തായാലും സമയം കളയേണ്ട നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും എല്ലാം മുതലാളിയായിട്ടുള്ള സാക്ഷാൽ മാർക്ക് സക്കർബർഗിന്റെ യഥാർത്ഥ കഥയാണ് നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മാസം പതിനാലാം തീയതി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെ വൈറ്റ് പ്ലെയിൻസിലാണ് മാർക്ക് സക്കർബർഗ് ജനിക്കുന്നത് അച്ഛൻ എഡ്വാർഡ് സക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു അമ്മ ക്യാരൻ കെപ്നർ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു അച്ഛനും അമ്മയും നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലാണ് മാർക്ക് സക്കർബർഗ് ജനിക്കുന്നത് പഠിക്കുന്നതെല്ലാം ചെറുപ്പത്തിൽ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു നല്ല രീതിയിൽ തന്നെ ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളോടും അതുപോലെ പ്രോഗ്രാമിങ്ങിനോടുമെല്ലാം നല്ല താൽപ്പര്യമായിരുന്നു മാർക്ക് സക്രബർഗിന് ഉണ്ടായിരുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടി ഒരു കാര്യം ചെയ്യുകയാണ് അച്ഛൻ്റെ ഡെൻറ്റൽ ക്ലിനിക്കിലെ കമ്പ്യൂട്ടറുകളെയും അതുപോലെ വീട്ടിലെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഈ കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് അച്ഛൻ കണ്ടപ്പോൾ തന്നെ സംഭവം ഞെട്ടിപ്പോവാണ് കാരണം അച്ഛൻ രണ്ട് ഡിസ്റ്റ് ആണെങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഈ കുട്ടി പക്ഷേ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ് അപ്പൊ തന്നെ വീട്ടുകാർക്ക് തോന്നുകയാണ് ഇവൻ നല്ല നിലയിൽ എത്തേണ്ടത് തന്നെയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ കുട്ടിയെ പഠിപ്പിക്കുകയാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഇതേ സമയത്ത് തന്നെ ശ്രോതാക്കളുടെ ശ്രവണ താല്പര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവരുടെ മുന്നിൽ എത്തിക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് പ്ലെയർ ഈ കുട്ടി ഉണ്ടാക്കുകയാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയമാണ് സിനാപ്സ് മീഡിയ പ്ലെയർ എന്നായിരുന്നു ആ മീഡിയ പ്ലെയറിന് അല്ലെങ്കിൽ ആ മ്യൂസിക് പ്ലെയറിന് ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്ന പേര് അത് സ്ലാഷ് ഡോട്ടിലാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നത് നല്ല രീതിയിൽ തന്നെ ആ ചെറിയൊരു പ്രോഗ്രാം ഹിറ്റ് ആവുകയാണ് ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ അമേരിക്കൻ വീക്ക്ലി മാഗസിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ചില കുട്ടികൾ ഗെയിം കളിക്കുകയാണ് ചക്രബർഗനെ പോലുള്ള ആളുകൾ ആ ഗെയിമുകൾ നിർമ്മിക്കുകയാണ് അതായത് ആ കുട്ടിയുടെ ആ ബുദ്ധി സാമർഥ്യത്തെ വലിയ രീതിയിൽ തന്നെയാണ് പല ആളുകളും പുകഴ്ത്തുന്നത് പ്രത്യേകിച്ച് ടെക്നോളജിക്കൽ മാഗസിനുകൾ വരെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ പുകഴ്ത്തുകയാണ് കുട്ടികൾ ഈ സമയത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സക്കർബർഗിനെ പോലുള്ള കുട്ടികൾ ആ ഗെയിമുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ റിസർച്ച് നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ഒരു കുട്ടിയല്ല മാർക്ക് സക്കർബർഗ് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ എല്ലാവരും തിരിച്ചറിയുകയാണ് രണ്ടായിരത്തി രണ്ടായ സമയത്ത് മാർക്ക് സക്കർബർഗിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിയുന്നു ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഇദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ ജോയിൻ ചെയ്യുന്നത് സാധാരണ ഒരു കോളേജിലല്ല കാരണം സാധാരണ ഒരു കുട്ടിയല്ലല്ലോ നല്ല ബുദ്ധി സാമർഥ്യമുള്ള ഒരു കുട്ടിയാണല്ലോ അതുകൊണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടുന്നത് നന്നായി പ്രോഗ്രാം ചെയ്യുന്ന അതീവ ബുദ്ധി സാമർഥ്യമുള്ള ഒരു കുട്ടിയാണ് എന്ന രീതിയിൽ കൂട്ടുകാർക്കിടയിലും അധ്യാപകർക്കിടയിലും ഇവൻ്റെ പ്രശസ്തി തുടക്ക കാലഘട്ടത്തിൽ തന്നെ വ്യാപിക്കുകയാണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ കോസ് മാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഹാർവാർഡിൽ നിന്ന് ഈ കുട്ടി ഉണ്ടാക്കുന്നുണ്ട് മാർക്സ് സക്കർബർഗ് ഉണ്ടാക്കുന്നുണ്ട് ഈ കോസ് മാച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്താറുണ്ടല്ലോ പിയർ എർ ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പ് സ്റ്റഡി നടത്താറുണ്ട് അതിനെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഇത് ഉണ്ടാക്കുന്നത് അതിൻ്റെ നല്ല സക്സസ് റേറ്റ് കൊണ്ടും നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നത് കൊണ്ടും നല്ല രീതിയിൽ തന്നെ അത് കുട്ടികൾക്കിടയിൽ ഒന്ന് ഫേമസ് ആവുകയാണ് ആളുകളെല്ലാം ഉപയോഗിക്കുകയാണ് ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഫേസ് മാഷ് എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമും ഈ കുട്ടി ഉണ്ടാക്കുകയാണ് അത് കുറച്ച് കുസൃതിപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര നല്ലത് എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അതായത് രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ ഒന്നിച്ച് ആ പ്രോഗ്രാമിൽ വരും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രണ്ട് പെൺകുട്ടികളുടെ ഫോട്ടോ കാണാം അല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളുടെ ഫോട്ടോ കാണാം ഇതിൽ ആരാണ് കൂടുതൽ ഹോട്ട് കൂടുതൽ നല്ലത് കൂടുതൽ സൗന്ദര്യം കൊണ്ട് ഭ്രമിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉണ്ടാവുക അതിന് കയറുന്ന ആളുകൾക്ക് റേറ്റ് ചെയ്യാം ഹാർവാർഡിലെ സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഇതിൽ കൊടുക്കുക ഈ കാണുന്ന രണ്ട് ചിത്രങ്ങളിൽ ആരാണ് സൂപ്പർ എന്നാണ് ആ വെബ്സൈറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയാണോ നല്ലതെന്ന് നമുക്ക് റേറ്റ് ചെയ്യാം അങ്ങനെ വോട്ട് ആർക്കാണോ കൂടുതൽ അവർ ജയിക്കും ഈ പ്രോഗ്രാം വളരെ വലിയ രീതിയിൽ ഹിറ്റാവുകയാണ് വലിയ രീതിയിൽ ഹിറ്റായി എന്ന് മാത്രമല്ല ഹാർവാഡിൽ ഇൻ്റർനെറ്റ് പോലും ക്രാഷ് ആവുകയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് വായി നോക്കാൻ അല്ലാതെ പഠിക്കാൻ വേണ്ടി ക്യാമ്പസിൽ വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം അവിടെ ഉണ്ടായിത്തീരുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എല്ലാ കുട്ടികളും ഈ പെൺകുട്ടികളിൽ ആരാണ് നല്ലത് എന്ന റേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് അധിക കാലം തുടർന്ന് പോയില്ല എന്ന കാര്യം നമുക്കറിയാം കാരണം പെൺകുട്ടികളുടെ ഫോട്ടോ വെക്കുമ്പോൾ അവരെന്തായാലും അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ് അവരെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയും അതുകൊണ്ട് തന്നെ അവർ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് മാർക്ക് സെക്രമ്പർക്ക് ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം പിൻവലിച്ചു എന്ന് മാത്രമല്ല മാപ്പ് പറയാൻ പോലും ആ സമയത്ത് തന്നെ തയ്യാറാവുകയാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സൈക്കോളജിയും അതുപോലെ കമ്പ്യൂട്ടർ സയൻസുമാണ് ഇദ്ദേഹം പ്രധാന വിഷയങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ സൈക്കോളജി എന്താണ് ഏത് കാര്യങ്ങളിൽ നമ്മൾ സമയം മെനക്കെടുത്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാക്കാൻ സമയം മെനക്കെടുത്തി കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്ന് മുൻകൂട്ടി ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ പെൺകുട്ടികളെ പറ്റി അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ ആൺകുട്ടികളെ പറ്റി അഭിപ്രായം പറയാൻ അപ്പോൾ അനോണിമസ് ആയിട്ട് അഭിപ്രായവും പറയാം വോട്ടും ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെ വിജയിപ്പിക്കുകയും ചെയ്യാം ഇതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആയിരുന്നു എന്നാൽ ഇത് വിജയിപ്പിക്കണമെങ്കിൽ നല്ല പ്രോഗ്രാമിംഗ് സ്കില്ലും കൂടെ വേണം ഇത് രണ്ടും ഒന്നിച്ചുള്ളതുകൊണ്ട് മാർക്ക് സക്കർബർഗ് ആദ്യമായി ചെയ്ത അല്ലെങ്കിൽ പ്രധാനമായും ആദ്യമായി ചെയ്ത ആ പ്രോഗ്രാം തന്നെ വളരെ വലിയ രീതിയിൽ ഹിറ്റാവുന്നു അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു എങ്കിലും ആ വ്യക്തിയുടെ കഴിവുകൾ ചെറുതല്ല എന്ന് ആ ക്യാമ്പസ് ആ കാലഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയാണ് രണ്ടായിരത്തി നാല് ജനുവരി മാസമൊക്കെ ആയ സമയത്ത് ദ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കണം എന്ന ആശയത്തിലേക്ക് മാർക്ക് സക്കർബർഗും കൂട്ടുകാരും എത്തിച്ചേരുകയാണ് മാർക്ക് സക്കർബർഗിന്റെ റൂംമേറ്റ്സിനെ എല്ലാം സക്കർബർഗ് ഒന്നിച്ചു ചേർക്കുന്നു അതിനുശേഷം ഫേസ്ബുക്കിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ട അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾക്ക് കൂട്ടുകാരെ ഒന്നിച്ച് ചേർത്തുകയാണ് ഇവരെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഓ സാവറിൻ ആൻഡ്രിയു മക്കോളം ഡസ്റ്റിൻ മോസ്കോവിസ് ക്രിസ് ഹ്യൂക്സ് തുടങ്ങിയ കൂട്ടുകാരുമായിട്ടാണ് മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുന്നത് ഫേസ്ബുക്ക് ഉണ്ടാക്കി ആറാമത്തെ ദിവസം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് സക്കർബർഗിന്റെ സീനിയേഴ്സ് ആയിരുന്ന ടെയ്ലർ ക്യാമറോൺ ദിവ്യ നരേന്ദ്ര തുടങ്ങിയ ആളുകൾ മുന്നോട്ട് വന്നിട്ട് മാർക്ക് സക്കർബർഗ് ഞങ്ങളുടെ ആശയത്തെ മോഷ്ടിച്ചതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ദ ഹാർവേർഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ സീനിയേഴ്സ് തീരുമാനിച്ചിരുന്നു അവർ അതിനുവേണ്ടി മാർക്ക് സക്കർബർഗിന്റെ സഹായം തേടുകയായിരുന്നു അതുകൊണ്ട് തൻ്റെ ആ തങ്ങളുടെ ആശയം മാർക്ക് സക്കർബർഗിനോട് ഇവർ പറയുകയാണ് കാരണം ജൂനിയർ ആണെങ്കിലും നല്ല കഴിവുള്ള ആളാണല്ലോ അപ്പോൾ അവരുടെ പ്രോഗ്രാമിംഗ് ബുദ്ധികൾ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നാക്കി ഈ വെബ്സൈറ്റ് മാറ്റാം എന്നാൽ മാർക്ക് സക്കർബർഗ് ഇവരുടെ ആശയം എടുത്തുകൊണ്ട് പോയി അവൻ്റെ റൂംമെയ്റ്റ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് കോമ്പറ്റീഷൻ നൽകുന്ന അവരുടെ ഒരു എതിരാളിയായി തന്നെ മാറാവുന്ന അതേ ആശയം വേറുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ സീനിയേഴ്സ് പ്രശ്നം ഉണ്ടാക്കുകയാണ് പ്രധാനമായും ദ ഹാർവേഡ് ക്രിംസൺ എന്ന് പറയുന്ന പത്രത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ലേഖനങ്ങൾ വരികയാണ് ഈ സീനിയേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ തെളിവ് സഹിതം ഈ പത്രത്തിൽ എഴുതി വരികയാണ് എന്നാൽ മാർക്ക് സക്കർബർഗ് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല തൻ്റെ തന്നെ ആശയമാണ് ഫേസ്ബുക്ക് എന്ന് അദ്ദേഹം ഉറച്ചു പറയുകയാണ് അതിനുശേഷം ഇദ്ദേഹം ഈ പത്രത്തിൻ്റെ എഡിറ്റേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് അതായത് ഇനി എന്നെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതരുത് ഞാൻ മോഷ്ടിച്ചതാണ് എന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതരുത് എന്ന് ഇദ്ദേഹം പറയുകയാണ് പക്ഷേ അത് കേൾക്കാൻ എഡിറ്റേഴ്സ് തയ്യാറാവുന്നില്ല അവർക്കൊരു ഹോട്ട് സ്റ്റോറിയാണ് അവർ വൃത്തിയായിട്ട് തന്നെ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുകയാണ് ഈ സമയത്ത് മാർക്ക് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഈ ലേഖനം എഴുതുന്ന എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഫേസ്ബുക്കിൽ എന്തായാലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ദ ഹാർവേഡ് ക്രിംസൻ്റെ പ്രധാനപ്പെട്ട രണ്ട് എഡിറ്റേഴ്സ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു അവരുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം കൊടുത്തുകൊണ്ടാണ് അവർ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇമെയിൽ മറ്റ് ഡാറ്റകളും കാര്യങ്ങളുമെല്ലാം മാർക്ക് സെക്കർവർഗിന് നോക്കാൻ പറ്റുമായിരുന്നു ഈ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റേഴ്സിൻ്റെ സ്വകാര്യ ഇമെയിലിലേക്ക് കടന്നു കയറി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എന്തെങ്കിലും വകയുണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യമായിട്ട് മാർക്ക് സക്കർബർഗ് ചെയ്യുന്നത് അതായത് അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നത് ഞാനൊരു ഹാക്കറാണ് എന്ന പേരിലാണ് അത് പലപ്പോഴും സത്യം തന്നെയാണ് പ്രോഗ്രാമിങ്ങിനെ വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും ഉപയോഗിക്കാൻ വ്യക്തമായി അറിയുന്ന ആൾ തന്നെയായിരുന്നു മാർക്ക് സക്കർബർഗ് എന്താണെങ്കിലും ഈ എഡിറ്റേഴ്സിന്റെ ഇമെയിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നത് മറ്റൊരു കാര്യമാണ് പിന്നീടും ലേഖനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സക്കർബർഗിന്റെ സീനിയേഴ്സ് ആയിരുന്ന ക്യാമറോണും ടെയിലറും ദിവ്യാ നരേന്ദ്രയും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല അവർ കോടതിയിലേക്കും പോകുന്നുണ്ട് പിൽക്കാലത്ത് ഇത് വലിയ പ്രശ്നമായി തീരും എന്ന് തിരിച്ചറിയുന്ന സക്കർബർഗ് ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ ഫേസ്ബുക്ക് ഷെയറുകളും അതുപോലെ ഇരുപത് മില്യൺ ക്യാഷും കൊടുത്താണ് പിൽക്കാലത്ത് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം സെറ്റിൽ ചെയ്യുന്നത് കോടതിക്ക് പുറത്ത് നിന്ന് പണം കൊടുത്തും ഷെയർ കൊടുത്തും ഇത് ഒടുക്കാനുള്ള ശ്രമമാണ് സക്കർബർഗ് നടത്തിയത് എന്തായാലും ഈ സെറ്റിൽമെൻ്റ് എല്ലാം പിന്നീട് നടന്ന കാര്യമാണ് അതിൻ്റെ എല്ലാം മുന്നേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭം വലിയ വിജയമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട സമയത്ത് ഹാർവാഡിൽ നിന്ന് സക്കർബർഗും അതുപോലെ അദ്ദേഹത്തിൻ്റെ റൂംമേറ്റ്സും ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിനു വേണ്ടി പൂർണ്ണ സമയം ചിലവഴിച്ച് ആ കമ്പനിയെ കൂടുതൽ വലുതാക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട് കാലിഫോർണിയയിൽ ഇവരൊരു വീട് വാടകയ്ക്കെടുത്താണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ഹാർവാഡിൽ നിന്നും മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ട് ആണ് എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു അത് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുണ്ടായ കാരണം അദ്ദേഹം ഫേസ്ബുക്ക് എന്ന് പറയുന്ന വലിയൊരു കമ്പനി സ്ഥാപിച്ചിരിക്കുന്നു അത് വലിയ വിജയത്തിലേക്ക് പോവുകയാണ് ഭാവിയിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തത് അല്ലാതെ അവർക്ക് പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല പലപ്പോഴും ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ സക്കർബർഗ് സക്കർബർഗ്ഗ് ഡ്രോപ്പൌട്ടാണ് ബിൽഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ടാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവരൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയത് അവർ ഫേസ്ബുക്ക് ഉണ്ടാക്കിയത് കൊണ്ടും മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ടും ഒക്കെയാണ് അല്ലാതെ അവർക്ക് പഠിക്കാൻ കഴിവില്ല എന്നിട്ടല്ല ബിൽഗേറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബിൽഗേറ്റ്സിൻ്റെ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അന്നത്തെ കാലത്തോളം ഉണ്ടായിരുന്ന റെക്കോർഡ് മാർക്കോടെയാണ് അത്രയും ബുദ്ധിയുള്ള മനുഷ്യനാണ് അധ്യാപകരെക്കാളും ബുദ്ധി ഉണ്ടായപ്പോൾ അന്ന് ലോകത്ത് നിലനിൽക്കുന്ന മറ്റ് ടെക്നോളജിയിൽ ഉന്നതമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാളും ബുദ്ധി ഉണ്ട് എന്ന് സ്വയം തോന്നിയപ്പോൾ ആണ് അദ്ദേഹം ഡ്രോപ്പ് ഔട്ടായി വന്നിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അത് വിജയിപ്പിച്ച് ലോകത്തിലെ മുൻനിര കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് ഉയർന്നു വന്നത് അല്ലാതെ പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ അതിനുവേണ്ടി സമയം കൊടുക്കാത്തത് കൊണ്ടോ മടി പിടിച്ചിരുന്ന് തോറ്റതുകൊണ്ടോ ഒന്നും അല്ല അവരൊന്നും പുറത്തേക്ക് വന്നത് ജെഫ് ബസോസിൻ്റെ കാര്യം പറഞ്ഞാലും ഇലോൺ വസ്കിൻ്റെ കാര്യം പറഞ്ഞാലും അവരൊക്കെ നല്ല മാർക്കോടെ ഡിഗ്രി പാസ്സായതിനു ശേഷമാണ് ലോക കോടീശ്വരന്മാരുടെ നിരയിലേക്ക് ഉയർന്നു വന്നത് ഉയർന്ന മാർക്കുള്ള ആളുകൾ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്നൊന്നും പറയുന്നതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല പക്ഷേ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഈ ഡ്രോപ്പ് ഔട്ടായ ആളുകളിൽ നിന്നും മോട്ടിവേഷൻ ഉൾക്കൊണ്ട് കോളേജ് പഠനവും സ്കൂൾ പഠനവും എല്ലാം ഉപേക്ഷിച്ച് വലിയ ആളാവാം എന്ന ധാരണ പലപ്പോഴും തെറ്റാണ് കാരണം ഇങ്ങനെ ഡ്രോപ്പ് ഔട്ടായ ആളുകളിൽ വിജയിക്കുന്ന ആളുകളെക്കാളും ഉപരി തോൽക്കുന്ന ആളുകളാണ് കൂടുതൽ അല്ലെങ്കിൽ അത്രയും വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നല്ല ബുദ്ധി ബുദ്ധിയുള്ളത് കൊണ്ട് ഔട്ട് ചെയ്തു വരുന്ന ആളുകൾ പലപ്പോഴും ജയിക്കാറുണ്ട് എന്തായാലും ഞാനിതൊന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി നാലായ സമയത്ത് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ മാർക്ക് സക്കർബർഗ് നല്ല ഇൻവെസ്റ്റേഴ്സിനെ ഫേസ്ബുക്കിനു വേണല്ലോ നല്ല ഇൻവെസ്റ്റേഴ്സ് നല്ല പണം മുടക്കിയാൽ മാത്രമേ കൂടുതൽ ടെക്നോളജികളിൽ ഇവർക്ക് റിസർച്ച് നടത്താനും കൂടുതൽ ആളുകളെ ജോലിക്കെടുത്ത് കൂടുതൽ കമ്പനി വലുതാക്കാനും ഒക്കെ പറ്റുകയുള്ളൂ അവന്റെ പണം ഇവരുടെ കയ്യിൽ ഇല്ലാതാനും അതുകൊണ്ട് പീറ്റർ തയൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ട് കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പണം സ്വീകരിച്ച് ഇവർ കമ്പനിയെ കൂടുതൽ വിപുലീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഫേസ്ബുക്കിൻ്റെ കോ ഫൗണ്ടർമാരിലുള്ള ഒരാളായിരുന്ന നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള സക്കർബർഗിന്റെ റൂംമേറ്റ് ആയിരുന്ന എഡ്വാർഡോ സാവറിൻ മാർക്ക് സക്കർബർഗിനെതിരെ ഒരു ആരോപണം പറയുകയാണ് ഇദ്ദേഹം ഇദ്ദേഹം നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാണ് നല്ല പണക്കാരനാണ് ഏകദേശം പതിനയ്യായിരത്തോളം ഡോളർ ഇദ്ദേഹം ആദ്യം ഫേസ്ബുക്കിന് വേണ്ടി കൊടുക്കുന്നുണ്ട് മാർക്ക് സക്കർബർഗിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് കമ്പനി വലുതാക്കാനും ഫേസ്ബുക്കിനെ കൂടുതൽ നന്നാക്കാനും വേണ്ടി തൻ്റെ സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്താണ് ഇദ്ദേഹം കൊടുക്കുന്നത് പതിനയ്യായിരം ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം വരുന്നതാണ് ഈ പണം പക്ഷേ ഫേസ്ബുക്കിന് വേണ്ടി ഉപയോഗിക്കാതെ തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാർക്ക് സക്കർബർഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ആരോപണം പറയുന്നത് ഇത് പിന്നീട് കോടതിയിൽ പോലും എത്തുന്നുണ്ട് എന്നാൽ എഡ്വാർഡോ സാവറിൻ പിന്നീട് വലിയ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നില്ല അധികം സമയം വൈകാതെ തന്നെ പണം കൊടുത്ത് പണം കൊടുത്തും മറ്റ് ഷെയറുകൾ കൊടുത്തിട്ടുണ്ടാവണം മറ്റ് പല കാര്യങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ടാവണം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയില്ല ഫേസ്ബുക്കിൻ്റെ കോ ഫൗണ്ടർമാരിൽ ഒരാളായ മാർക്ക് സക്കർബർഗ് നമ്മുടെ കഥാനായകൻ ഈ കാര്യം ഒതുക്കി തീർക്കുകയാണ് അതിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു ഇവർ തമ്മിൽ ഒരു ധാരണയിലെത്തുമല്ലോ ഔട്ട് ഓഫ് കോർട്ട് എന്നെല്ലാം പറയുന്ന കോടതിക്ക് പുറത്ത് നടത്തുന്ന സെറ്റിൽമെൻറ്റിൽ ഇവർ എത്തിച്ചേർന്ന ധാരണകളിലൊന്ന് ഇതിനെക്കുറിച്ച് എഡ്വാർഡോ സവറിൻ ഇനി മേലിൽ ആരോടും പറയാൻ പാടില്ല എന്ന കാര്യമായിരുന്നു അങ്ങനെ പറഞ്ഞതുകൊണ്ട് എഡ്വാർഡോ സവറിൻ പിന്നീട് ഈ കാര്യം ആരോടും പറയുന്നില്ല ഈ ഒരു ആരോപണവും വലിയ പരിക്കുകൾ പറ്റാത്ത രീതിയിൽ മാർക്ക് സക്കർബർഗ് ഒതുക്കി തീർക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ആരോപണം വരുന്നു കേസുകൾ വരുന്നു അത് ഒത്തുതീർപ്പാക്കുന്നു രണ്ടായിരത്തി എട്ടായ സമയത്ത് ഫേസ്ബുക്ക് ഐ പി ഒ ചെയ്യാണ് ഷെയർ മാർക്കറ്റിലേക്ക് നേരിട്ട് വരികയാണ് ഈ സമയത്ത് രണ്ടായിരത്തി എട്ടിൽ മാർക്ക് സക്കർബർഗിന്റെ പ്രായം വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് ഈ ഒരൊറ്റ ഐ പി ഒ ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന്റെ ലാഭം പതിന് മടങ്ങായിട്ട് കൂടുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ബില്ല്യണേറായിട്ട് മാറുകയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ റെക്കോർഡിനെ പൊട്ടിച്ചുകൊണ്ട് സ്വന്തമായി അധ്വാനം കൊണ്ട് സ്വന്തമായി അച്ഛൻ്റെ പണം കൊണ്ടൊന്നുമല്ല സ്വന്തമായി അധ്വാനിച്ച് ബില്ല്യണേറായ അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാർക്ക് സക്കർബർഗ് മാറുകയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനത്ത് തന്നെ പല സമയങ്ങളിലും മാർക്ക് സക്കർബർഗ് ഉണ്ടാവാറുണ്ട് അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും തൊണ്ണൂറ് ബില്യൺ യു എസ് ഡോളറായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ ആറ് ലക്ഷത്തി എതിനായിരം കോടി രൂപയിലും അധികമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആസ്തി ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്ക് മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കീഴിലായിട്ട് മാറുന്നുണ്ട് ഈ മെറ്റയുടെയും പ്രധാന നേതാവ് അല്ലെങ്കിൽ പ്രധാന ഓണറായിട്ടിരിക്കുന്നത് മാർക്ക് സക്കർബർഗ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിൽ ഉള്ളത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഓക്കുലസ് വർക്ക്സ്പേയ്സ് തുടങ്ങിയ ധാരാളം കമ്പനികളാണ് മെറ്റ വേൾഡിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഇപ്പോൾ മനുഷ്യൻ ആ മെറ്റ വേൾഡിനെ ഭരിക്കാൻ പോകുന്നത് മാർക്ക് സക്കർബർഗിന്റെ കീഴിലുള്ള മെറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് എന്നാണ് ഇപ്പോഴും കണക്കാക്കുന്നത് എങ്കിലും ഈ സക്കർബർഗിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ ഒരു സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ പല സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ കമ്പനികൾ വരുമ്പോൾ അവരുടെ നൂതന ആശയങ്ങളുമായിട്ട് അവർ വളരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ കമ്പനിയെ വില കൊടുത്ത് വാങ്ങാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതിന് വഴങ്ങാത്ത കമ്പനികളുടെ ടെക്നോളജികളെ മറ്റൊരു വിധത്തിൽ കോപ്പി അടിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാറുണ്ട് പല സമയത്തും ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലബ് ഹൗസ് ഈ അടുത്ത കാലത്ത് ഹിറ്റായ സമയത്ത് ക്ലബ് ഹൗസിൻ്റെ അതേ പ്രോപ്പർട്ടീസ് അതേ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിരുന്നു ഇപ്പം നമ്മൾ നോക്കാം സ്പോട്ടിഫൈ പോലുള്ള പോഡ്കാസ്റ്റ് സംവിധാനങ്ങളെല്ലാം അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ സംവിധാനങ്ങളോട് ഫേസ്ബുക്കിന് വളരെ വലിയ താല്പര്യം തോന്നി അവർ മെസ്സഞ്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷേ അത് അത്രത്തോളം വലിയ വിജയമായില്ല പിന്നീട് ഇവർ വാട്സാപ്പിനെ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ പല ഫീച്ചേഴ്സും ഇവർ കൊണ്ടുവരാൻ നോക്കി ഇവർ മേടിക്കാൻ നോക്കി ഇവർ ഇവർ സ്വന്തമാക്കാൻ സ്വന്തമായി ഉണ്ടാക്കാൻ നോക്കി പക്ഷെ പലതിനും കോപ്പി ആയിരുന്നു അതുകൊണ്ട് ഒടുവിൽ ഇവർ ഇൻസ്റ്റഗ്രാമിനെ മേടിക്കുകയായിരുന്നു ചെറിയ ചെറിയ കമ്പനികൾ ഒരിക്കലും വളർന്നു വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം പലപ്പോഴും മെറ്റയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നതാണ് അവരെ വില കൊടുത്തു വാങ്ങാനും അവരുടെ ടെക്നോളജികളെ കോപ്പി അടിക്കാനും ശ്രമിച്ചുകൊണ്ട് ഒരു മോണോപ്പോളി സോഷ്യൽ മീഡിയ രംഗത്ത് ഒരു മോണോപ്പോളി സൃഷ്ടിക്കാനാണ് ഇപ്പോൾ മാർക്ക് സക്കർബർഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് എഴുതാവുന്നതാണ് എന്തായാലും മാർക്ക് സക്കർബർഗ് എന്ന് പറയുന്നൊരു വ്യക്തിയെ വ്യക്തിയെ അവഗണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ടെക്നോളജിയുടെ ചരിത്രം പറയാൻ സാധ്യമല്ല അത്രയും വലിയൊരു മൈൽ ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്താണെങ്കിലും മാർക്ക് സക്കർബർഗിൻ്റെ ജീവിതം വളരെ ചുരുക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളെ തൊട്ടുകൊണ്ട് ഒന്ന് പറഞ്ഞു തീർക്കാനാണ് ഇന്ന് ശ്രമിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ബിസിനസ് സ്റ്റോറീസ് ഒരുപാട് വലുതാക്കി പറയേണ്ട എന്നുള്ള കാര്യങ്ങളും ഫീഡ്ബാക്കുകളും എനിക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ചുരുക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെയാണ് കരുതുന്നത് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക എല്ലാ കമൻ്റുകളും വായിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മീഷോയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ വ്യൂവേഴ്സിന് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് Signing off.